ഹായ് ഫ്രണ്ട്സ്, അപ്പോൾ ഇന്ന് നമ്മൾ ഒരടിപൊളി കിടിലി ഐറ്റാട്ട വന്നേക്കുന്നു. വയനാടൻ സ്പെഷ്യൽ പോത്തുങ്കാലാണ് ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ നമ്മളൊരു പോത്തിൻ്റെ ഒരു കാലൊക്കെ മൊത്തത്തിൽ മേടിച്ചു കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമുക്കിതൊന്ന് കട്ട് ചെയ്ത് പീസാക്കി എടുക്കണം. പിന്നെ ഈ കാലിൻ്റെയും മടമ്പോശത്തിൽ നിന്ന് മുറിച്ച് കളയണം. നമുക്കിതൊന്ന് നന്നായിട്ടൊന്ന് കട്ട് ചെയ്ത് വൃത്തിയാക്കിയിട്ട് വരാം. അപ്പോൾ നമ്മുടെ പോത്തുങ്കാല് നമ്മൾ കട്ട് ചെയ്തെടുക്കാൻ പോകണം കേട്ടോ. നമ്മൾ ഈ വാള് വെച്ചിട്ടാണ് കട്ട് ചെയ്യുന്നത്. അതുകൊണ്ട് ഇതൊക്കെ കട്ട് ചെയ്ത് കഴിഞ്ഞാൽ കിട്ടുള്ളൂ. ചെറിയ ആക്സ് ബ്ലേഡ് ആയിട്ടൊക്കെ കട്ട് ചെയ്താൽ ഭയങ്കര എന്താ ബുദ്ധിമുട്ടാണ് മുറിക്കുക. അതുകൊണ്ടാകുമ്പോൾ നമുക്ക് പെട്ടെന്ന് കട്ട് ചെയ്ത് വെക്കാം. ഇതേപോലെ നമ്മുടെ പോത്തുങ്കാല് മുറിഞ്ഞു വന്നിട്ടുണ്ട്. ഇതേപോലെ നമുക്ക് മുറിച്ചെടുക്കണം. അപ്പോൾ ബാക്കിയുള്ള പീസ് നമുക്ക് ഇതേപോലെ മുറിച്ചെടുക്കാം. അപ്പം നമ്മുടെ പോത്തുങ്കാല് കംപ്ലീറ്റ് നമ്മൾ കട്ട് ചെയ്ത് കഴിഞ്ഞിട്ടോ ഇതാണ്ടോ. ഇതേപോലെ നമ്മൾ പീസ് പീസാക്കിയിട്ടാണ് കട്ട് ചെയ്തെടുക്കുന്നത്. വേണ്ട, ഇതേപോലെ പീസ് പീസാക്കി നമ്മൾ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇത് നന്നായിട്ടൊന്ന് കഴുകുക ആദ്യം. വേണ്ട, ഇതേപോലെ നന്നായി പീസാക്കി കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. വേണ്ട, പിന്നെ നമ്മൾ കുറച്ച് ഇറച്ചി മേടിച്ചിട്ടുണ്ട്. കുറച്ച് ഇറച്ചി നമ്മൾ മേടിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതുകൂടി അത് കൂടെ ഇട്ടിട്ടുണ്ട്. അതിനാണ് ഒന്നുകൂടി ടേസ്റ്റ് ഉണ്ടാവുന്നത്. അപ്പോൾ നമുക്ക് നന്നായിട്ടൊന്ന് കഴുകിയെടുക്കാം കേട്ടോ. ഇതൊന്ന് നന്നായിട്ടൊന്ന് കഴുകിയെടുക്കണം. വൃത്തിയായിട്ടൊന്ന് കഴുകിയെടുക്കണം. ചട്ടി നമ്മൾ ചൂടായി വന്നിട്ടുണ്ട്. നമുക്ക് എണ്ണ ഒഴിക്കാൻ പോകുന്നു. ചട്ടിയൊക്കെ വെച്ചിട്ടുണ്ട് കേട്ടോ. ഒഴിച്ചു കൊടുക്കും. എണ്ണയൊക്കെ ഒഴിച്ചിട്ടുണ്ട്. അത് നന്നായിട്ടൊന്ന് ചൂടാവുന്നവരെ ഒന്ന് വെയിറ്റ് ചെയ്യാം. നമ്മൾ ചട്ടിയൊക്കെ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. ആവശ്യത്തിനുള്ള എണ്ണയും ഒഴിച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ എണ്ണ ഒഴിച്ചിട്ടുണ്ട് ആവശ്യത്തിനുള്ള. നമുക്ക് സബോള, ഒരു അഞ്ചെട്ട് സബോള നമ്മൾ അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. അപ്പോൾ അതായത് ഇടാൻ പോവാണ്. നന്നായിട്ടൊന്ന് വേവിക്കുന്നു. നമ്മുടെ സബോള നന്നായി ആയി വരുന്നത് വരെ ഒന്ന് നന്നായി ഇളക്കി കൊടുക്കണം. നന്നായി ഒരു ബ്രൗൺ കളർ വരുന്ന കേട്ടോ. അതുവരെ ഒന്ന് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കും. നന്നായി വേകണം. നേരാണ് കറി രസം ഉണ്ടാകുന്നത്. അപ്പോൾ നമ്മുടെ സബോള നന്നായി ആയി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് തക്കാളിയും കൂടി പൊട്ടി പച്ചമുളകും. ബാക്കിയുള്ള പച്ചമുളകും കൂടി നമ്മൾ ഇട്ടിട്ടുണ്ട് കേട്ടോ. നീളത്തിൽ അകലെ തന്നെ ഇട്ടിറക്കാൻ. ഇനി അത് നന്നായി നായി വരുന്നവരെ വെയിറ്റ് ചെയ്യാം. സബോളയും തക്കാളിയും ഇതൊക്കെ ആയി വന്നിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് ഇവർക്ക് വെളുത്തുള്ളി ഇഞ്ചി ചതച്ച പേസ്റ്റാണ്. അതൊരു 3 ടീസ്പൂൺ ഇടുന്നുണ്ട്. അല്ല, ഒരു 3 ടീസ്പൂൺ ഇട്ടുണ്ട്. നമുക്കതിലേക്ക് ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കുന്നുണ്ട്. നല്ല കല്ലുപ്പാണ് ഇട്ട് കൊടുക്കുന്നത്. ഇനി നമ്മൾ കുരുമുളക് പൊടി ഒരു 2 ടീസ്പൂൺ കുരുമുളക് പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. 2 ടീസ്പൂൺ കുരുമുളക് പൊടി, ശകലം മഞ്ഞപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഒരു 1/2 ടീസ്പൂൺ മഞ്ഞപ്പൊടി മതി. ഇനി ഇത് മുളക് പൊടിയാണ്. 1 ടീസ്പൂൺ മുളക് പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. നമ്മൾ പച്ചമുളകും കുരുമുളകും ഒക്കെ കൂടുതൽ ഇട്ടിട്ടുണ്ട്. അത് കാരണം മുളക് പൊടി കുറച്ച് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി 1 ടീസ്പൂൺ ഗരം മസാലയാണ്. ഇത് പൊടിച്ച ഗരം മസാലയാണ്. അത് കൊടുക്കുന്നുണ്ട്. നന്നായി ആവുന്ന വരെ വെയിറ്റ് ചെയ്യുക. നന്നായിട്ടൊന്ന് ഇറക്കി കൊടുക്കുക. നന്നായി ഒന്ന് ഇറക്കി കൊടുക്കാം. നമ്മുടെ ഇറച്ചിയൊക്കെ നന്നായി കഴുകി വാര വെച്ചതാണ് കേട്ടോ. ഇനി നമ്മളിത് ഇതിൽ ഇട്ട് കൊടുക്കാൻ പോവാണ്. നമ്മുടെ മസാല ഒക്കെ ആയി വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മൾ പോത്തുങ്കാല് അതിലിട്ട് കൊടുക്കാൻ പോവാണ്. നമ്മൾ മസാല നന്നായി ഒന്ന് ചൊന്ന് വരണം. അപ്പോഴാണ് നമുക്ക് ടേസ്റ്റ് ഉണ്ടാവുള്ളൂ. പോത്തുങ്കാലൊക്കെ ഇട്ട് കൊടുക്കുന്നുണ്ട്.
വാക്കുള്ള നമ്മൾ കുറച്ച് ഇറച്ചി കൂടി മേടിച്ചിട്ട് അത് കൂടി ചേർക്കാം. അപ്പോഴാണ് ഒന്നുകൂടി കഴിക്കാൻ ഒരു ടേസ്റ്റ് ഉണ്ടാവുന്നത്. നമുക്ക് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കണം, നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കണം. നന്നായി ഒന്ന് ഇളക്കി മറിച്ച് കൊടുക്കുക, അപ്പോഴാണ് നന്നായി വേകുന്നത്. നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കണം. നമ്മൾ ഫുള്ള് ഇറച്ചിയൊക്കെ നന്നായി മിക്സ് ചെയ്തിട്ടുണ്ട്. ഇതിൻ്റെ എല്ലൊക്കെ ഇനി നമുക്ക് തിളപ്പിച്ച വെള്ളം ഉണ്ട്, തിളപ്പിച്ച വെള്ളം നമുക്കിതിൽ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. അതാണ് നന്നായിട്ട് വേകുള്ളൂ, വേകാൻ വേണ്ടി മാത്രമുള്ള വെള്ളമാണ് ഒഴിച്ചു കൊടുക്കുന്നത്. എന്തായാലും രണ്ട് മൂന്ന് മണിക്കൂർ വേവിക്കേണ്ടി വരും, അപ്പോൾ അതിനുള്ള വെള്ളം നമ്മൾ ഒഴിച്ചു കൊടുക്കുന്നത്. നല്ല തിളച്ച വെള്ളമാണ് ഒഴിച്ചു കൊടുക്കുന്നത്. ഇതിലിനി കിടന്നിട്ട് നന്നായി വേവണം. അതുവരെ നമുക്കൊന്ന് അടച്ചു വയ്ക്കാം. നമുക്ക് നന്നായിട്ടൊന്ന് അടച്ചു വയ്ക്കാം. അപ്പോൾ നമ്മൾ കുറച്ച് നേരമായിട്ട് നമ്മുടെ ഇത് വെച്ചിട്ട്, പോത്തുംകാട് വെച്ചിട്ട് നമുക്ക് ഒന്ന് തുറന്നിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കണം. കുറച്ച് നേരമായിട്ടുള്ളൂ, അപ്പം എന്തായാലും ബന്ധിട്ടുണ്ടാവില്ല. ഒന്നും നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കണം. നല്ലോണം തള വരുന്നുണ്ട് കണ്ടോ. നന്നായിട്ടൊന്ന് കുറച്ച് കൊടുക്കുക, നന്നായിട്ടൊന്ന് കടന്ന് വേവണം. പിന്നെ ഇനിയിപ്പോൾ വെള്ളമൊക്കെ കുറവുണ്ടെന്നുണ്ടെങ്കിൽ ചൂടുവെള്ളം തന്നെ ഒന്ന് ഒഴിച്ചു കൊടുക്കുക. ഏതായാലും ഇതിലൊക്കെ കുറച്ച് വെള്ളം ഉണ്ട്. അപ്പോൾ നന്നായിട്ടൊന്ന് ബന്ധ് വറ്റി വരണം. ഇതുവരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം. നന്നായിട്ടൊന്ന് വേണം. അപ്പോൾ ഇനി നമ്മുടെ ബീഫ് വെന്ത് വരുമ്പോഴത്തേനും നമുക്ക് ഇതാണ്ട് കുറച്ച് തേങ്ങ, കുറച്ച് ചെറിയുള്ളി, കുറച്ച് പെരിഞ്ജീരകം എടുത്തിട്ടുണ്ട്. ഇതാണ്ട് കുറച്ച് പെരിഞ്ജീരകം എടുത്തിട്ടുണ്ട്. അതെല്ലാം കൂടി ഇട്ടൊന്ന് നന്നായിട്ടൊന്ന് വറുത്തിട്ട് നമുക്കൊന്ന് അരച്ചെടുക്കാം. അപ്പോൾ നമുക്ക് തേങ്ങ വറുത്തെടുക്കാനുള്ള ചട്ടി നമുക്ക് അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അരിക്ക് കുറച്ച് എണ്ണ ഒഴിച്ചു കൊടുക്കാം. നമുക്ക് ഒരു ശകല എണ്ണ മതി. ശകല എണ്ണ ഒഴിച്ചു കൊടുത്തിട്ട് നമുക്ക് ഈ തേങ്ങയും ഇതെല്ലാം കൂടി വന്നിട്ട് നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കണം. നന്നായി ഒന്ന് മൂപ്പിച്ചെടുക്കാം. നന്നായി ഒന്ന് കളറ് മാറുന്നവരൊന്ന് വെയിറ്റ് ചെയ്യാം. നമ്മുടെ തേങ്ങ നന്നായിട്ട് ആയി വന്നിട്ടുണ്ട്, നല്ല ബ്രൗൺ കളറൊക്കെ ആയി വന്നിട്ടുണ്ട്. ഇനി നമുക്കതൊന്ന് തീ ഒന്ന് ഓഫ് ചെയ്തിട്ട് കുറച്ച് നേരം ഒന്ന് ചൂടാറിയതിന് ശേഷം നന്നായിട്ടൊന്ന് അരച്ചെടുക്കണം. നന്നായിട്ടൊന്ന് ആറി കഴിഞ്ഞിട്ട് അരച്ചെടുക്കാം. നമ്മുടെ അത് ഏകദേശം ഒരു പകുതി മുക്കാൽ ഭാഗം വെന്നുണ്ട്. ഇനി നമുക്കതിലേക്ക് മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഫസ്റ്റ് തന്നെ മല്ലിപ്പൊടി ചേർത്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് അടിയിൽ പിടിച്ച് കരിയുള്ളൂ. അപ്പോൾ അതി മുക്കാൽ ഭാഗം വെന്തതിന് ശേഷം ചേർത്ത് കൊടുക്കുക. ഒരു മൂന്നാല് ടീസ്പൂൺ മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. എന്നാലാണ് കടന്ന് വേവുള്ളത്. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. നമുക്ക് നന്നായിട്ടൊന്നും കൂടി അടച്ചു വെച്ച് വേവിക്കാം. നമ്മുടെ കറിയൊക്കെ നന്നായി വെന്ത് വന്നിട്ടുണ്ട് കേട്ടോ. നന്നായി അടിപൊളിയായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൻ്റെ ഈ അരപ്പൊന്ന് ചേർത്ത് കൊടുക്കണം. അരപ്പൊക്കെ നന്നായിട്ടൊന്ന് ചേർത്ത് കൊടുക്കുക. നമുക്ക് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. നന്നായിട്ടൊന്ന് ഇളക്കി ഇതാക്കി കൊടുക്കുക. ഒരു പത്ത് മിനിറ്റ് നേരം കൂടി ഇത് അടുപ്പത്ത് വെച്ചിട്ടൊന്ന് നമുക്ക് ഇറക്കാം. അപ്പോൾ നമ്മുടെ വയനാടൻ സ്പെഷ്യൽ പോത്തുംകാല് ആയിട്ടുണ്ട്. നമ്മളിത് ഇറക്കി വയ്ക്കാൻ പോവാണ്. അപ്പോൾ സാധനം സെറ്റപ്പായി വന്നിട്ടുണ്ട് കേട്ടോ. നമുക്കിതൊന്ന് ഇറക്കി വയ്ക്കാം. അപ്പോൾ നമ്മുടെ വയനാടൻ പോത്തുംകാല് കറി ടേസ്റ്റ് ചെയ്ത് നോക്കാൻ പോവാണ്. നമുക്ക് ഒന്ന് രണ്ട് കാലൊക്കെ എടുത്ത് വയ്ക്കാം. നമ്മൾ കുറച്ച് പൊറോട്ട ഒക്കെ മേടിച്ചിട്ടുണ്ട്. ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം ഞാൻ. നമ്മുടെ വയനാടൻ പോത്തുംകാല് കറി ഞങ്ങൾ ടേസ്റ്റ് ചെയ്ത് നോക്കാൻ പോവാണ്. കഴിച്ചോക്ക്, ഇതിലൂടെ കഴിച്ചോക്ക്. പൊറോട്ടയും കൂട്ടിയിട്ടാ കഴിക്കണേ. നമുക്ക്
ഇങ്ങനെ കുത്തണത് പിടിച്ചിട്ട് അതിൻ്റെ മജ്ജൊക്കെ ഇങ്ങനെ ചാടും കണ്ടോ. ഇതൊക്കെ കൂട്ടിയിട്ട് വേണം കഴിക്കാൻ. പൊറോട്ട ഒക്കെ കൂട്ടിയിട്ടൊക്കെ കഴിക്കാൻ നല്ല ടേസ്റ്റ് ഉണ്ട്. ഞങ്ങളുടെ ചാനല് സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഇനി സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്ത് നിങ്ങളുടെ കൂട്ടുകാർക്കൊക്കെ എത്തിച്ചു കൊടുക്കുക. അപ്പോൾ ഇനി ഞങ്ങൾ അടിപൊളി വീഡിയോകളായിട്ട് ഇനിയും വരും.